ഹലോ, നമസ്കാരം. June 5 വേൾഡ് എൻവയോൺമെന്റൽ ഡേ ആണല്ലോ, ലോക പരിസ്ഥിതി ദിനം. അപ്പം അതിനോടനുബന്ധിച്ച് സ്കൂളിലേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പോസ്റ്ററാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോണത്. A4 എടുത്തിട്ടുണ്ട്, മാർജിൻ വരച്ചിട്ട് സെന്ററിൽ ഒരു വലിയ സർക്കിൾ കൂടി വരച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഭൂമിയാണ് വരച്ചിട്ടുള്ളത്. ഇനി ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് വരയ്ക്കാൻ പോകുന്നത്. അതായത് ഒരു മാസ്ക് കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. 4 സൈഡിലും 4 കയർ വരച്ചതിന് ശേഷം മാസ്ക് വരയ്ക്കാം. ഇനി ഇതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അതിനായിട്ട് സെന്ററിലൂടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലെ ഒരു സൈഡിനെ പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആയിട്ടും മറ്റേ സൈഡിനെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റുമായിട്ടാണ് വരച്ചെടുക്കുന്നത്. റൈറ്റ് സൈഡ് ഫുൾ ഗ്രീനറി ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനായിട്ട് അവിടെ അവിടെയൊക്കെ ആയിട്ട് കുറച്ച് പച്ചപ്പ് വരച്ചു കൊടുക്കണം. അപ്പം അതാണ് ഈ വരച്ചിട്ടുള്ളത്. നമ്മുടെ എൻവയോൺമെൻറ്റിന് അതിൻ്റെ ഭംഗി കൂട്ടുന്നത് ട്രീസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മരങ്ങൾ വരച്ചു കൊടുക്കുന്നുണ്ട്. പ്ലാന്റ് ട്രീസ്. ഇനി അടുത്തതായിട്ട് ഒരു പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത് 2 മലയും സെന്ററിൽ ഒരു സൂര്യനും ആയിരിക്കും. അപ്പോൾ അതൊന്ന് വരച്ചു കൊടുക്കാം. ഇതൊരു അരുവിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ടർ റിസോഴ്സസിൻ്റെ അടുത്തുള്ള പോലാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി അടുത്ത മെയിൻ കോസ് ഓഫ് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഹനങ്ങളിൽ നിന്നൊക്കെ വരുന്ന എക്സസ് ആയിട്ടുള്ള ഗ്യാസസ് ആണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് സൈക്കിൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. യൂസ് ബൈസിക്കിൾസ് ടു അവോയ്ഡ് പൊല്യൂഷൻ ഫ്രം വെഹിക്കിൾസ്. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു സൈക്കിളാണ് കേട്ടോ വരച്ചിട്ടുള്ളത്. ഓരോ ചിത്രം വരയ്ക്കുമ്പോഴും എന്ത് മെസ്സേജാണ് ഞാൻ കൺവേ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതെന്നുള്ളത് അതോടൊപ്പം തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അടുത്തതായിട്ട് സേവ് വാട്ടർ. അപ്പോൾ അതിനായിട്ടൊരു പൈപ്പ് വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് ഒഴുകുന്നുണ്ട്. ഈ ഒഴുകുന്നത് ഒരു പ്ലാന്റിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ ചെടി വരച്ചു കൊടുക്കാം. എന്നിട്ട് അതൊരു മനുഷ്യൻ കയ്യിൽ പിടിച്ചു നിൽക്കുന്നത് പോലാണ് വരയ്ക്കുന്നത്. ഇതുപോലെ ഡോണ്ട് വേസ്റ്റ് വാട്ടർ. അടുത്തൊരു മേജർ പ്രശ്നം പ്ലാസ്റ്റിക് കവേഴ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ കത്തിച്ചു കഴിയുമ്പോഴുണ്ടാവുന്ന ആ ഒരു ഗ്യാസ് ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും നമുക്കറിയാലോ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ക്ലോത്തിൻ്റെ ക്യാരി ബാഗ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഇത് തുണിയുടെ സഞ്ചിയാണ് കേട്ടോ വരച്ചിട്ടുള്ളത്. ഡോണ്ട് യൂസ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ്. അടുത്തത് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന കാര്യമാണ് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മനുഷ്യൻ്റെ ഒരു ചിത്രമാണ് വരച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. താഴെ ഒരു ഡസ്റ്റ്ബിൻ കൂടി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വേസ്റ്റ് ഇടുന്നത് പോലാണ്. ഡോണ്ട് ത്രോ വേസ്റ്റ്സ് ഇൻ പബ്ലിക് റോഡ്സ്. അത് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥാനത്ത് മാത്രമേ ഡംപ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത ഒരു എൻവയോൺമെൻറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു പാർട്ടിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മരങ്ങളെ വെച്ച് പിടിപ്പിക്കുക, പ്രകൃതിയെ വീണ്ടെടുക്കുക, പിന്നെ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് സൈക്കിൾസൊക്കെ യൂസ് ചെയ്യുക, അതിനുശേഷം വെള്ളം സേവ് ചെയ്യുക, പിന്നെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് ഒക്കെ ഒഴിവാക്കുക, പിന്നെ വേസ്റ്റ് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെ ഇടുക, റോട്ടിലൊന്നും ഇടാതെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് മലിനീകരണം ഒരു പരിധി വരെ തടയാൻ വേണ്ടി പറ്റും. ഇനി ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ആദ്യം തന്നെ ഉണങ്ങിയ ഒരു മരമാണ് വരയ്ക്കുന്നത്. ഇലകളൊന്നും ഇല്ലാതെ വെറും ചില്ലകൾ മാത്രമായിട്ടുള്ളൊരു മരമാണ്. അടുത്തത് ഡീഫോറസ്റ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്. മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് അതിൻ്റെ ആ മരത്തിൻ്റെ കുറ്റി മാത്രം അവിടെ ബാക്കിയാവുന്നൊരു അവസ്ഥ, അതാണ് വരച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ഫാക്ടറിയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഒരു വീട് പോലെ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലൂടെ പുറത്തേക്ക് വരുന്ന ആ ഒരു ടോക്സിക് ആയിട്ടുള്ള പുകയാണ് ഈ വരച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നിന്നുള്ള ലിക്വിഡായിട്ടുള്ള വേസ്റ്റുകൾ ഒരു പുഴയിലേക്ക് വരുന്ന രീതിക്കാണ് വരച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ടൊരു കാറാണ് വരയ്ക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുക നമുക്ക് എയർ പൊല്യൂഷൻ എല്ലാം ഉണ്ടാക്കും. പിന്നെ അത് കൂടാതെ ഇതിൽ നിന്ന് വരുന്ന ഹോണിൻ്റെ സൗണ്ടെല്ലാം നമുക്ക് നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് വരച്ചിട്ടുള്ളത്. അടുത്തത് നമ്മൾ റൈറ്റ് സൈഡിൽ വരച്ച പോലത്തെ ഒരു പൈപ്പ് തന്നെയാണ് ഇവിടെയും വരയ്ക്കുന്നത്. നേരത്തെ വെള്ളം സേവ് ചെയ്യുന്നതായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നേരെ ഓപ്പോസിറ്റായിട്ട് വെള്ളം വേസ്റ്റ് ആവുന്നതാണ് വരയ്ക്കുന്നത്. അടുത്തതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് വരയ്ക്കുന്നത്. മറ്റേ സൈഡിൽ നമ്മൾ തുണിയുടെ കവറായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയൊരു കുളത്തിൽ കുറച്ച് വേസ്റ്റ് എല്ലാം കൊണ്ടിട്ടതുപോലെ വരയ്ക്കുകയാണ്. വേസ്റ്റിൻ്റെ കുറച്ച് ചാക്കുകളും പിന്നെ ബോട്ടിൽസും ആണ് വരച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ 2 സൈഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇനി ഞാൻ രണ്ട് മൂന്ന് മെസ്സേജസ് സൈഡിലൊക്കെ ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം അത് സ്കെച്ച് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ചെയ്തതിനെ നമുക്ക് എൻവയോൺമെൻറ്റൽ ഡേയുടെ ഭാഗമായിട്ട് സ്കൂളിൽ നിന്ന് തരുന്ന വർക്കുകളിൽ പോസ്റ്ററായിട്ടോ ഡ്രോയിങ് ആയിട്ടോ ഇനിയിപ്പോൾ ഇതിന് കുറച്ച് പെയിൻറ്റ് കൂടി ചെയ്തിട്ട് പെയിൻറ്റിങ് ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മാക്സിമം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ രണ്ട് സൈഡിലും വരച്ചിട്ടുള്ളത്. വെറും ഇമേജസിൽ മാത്രം ഒതുക്കാതെ ഇതുപോലെ കുറച്ച് കോഡ്സ് കൂടി എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. ഇതിൻ്റെ അകത്ത് ഞാൻ വരയ്ക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ മറ്റേ സൈഡിൽ വരച്ചതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെയും വരയ്ക്കാം. ഞാൻ മൂന്ന് കോഡ്സാണ് എഴുതിയിട്ടുള്ളത്. സേവ് എർത്ത്, സേവ് ലൈഫ്, ഗ്രീനറി ഈസ് നാച്ചുറൽ സീനറി, റീറ്റെയിൻ ഇറ്റ് ഫോർ എവർ, അവർ പ്ലാനറ്റ്, അവർ ഫ്യൂച്ചർ. ലാസ്റ്റ് ഞാനിതിന് കളർ കൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഈ കളർ കൂടി വന്നപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു ഭംഗി ഈ ഒരു പിക്ചറിന് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള സംഭവം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഒരു സിംഗിൾ പിക്ചറിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഇമേജസാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി തരിക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ള സ്കൂൾ കുട്ടികൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.